ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷമുള്ള ഒരു വാർത്ത അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നവീൻ ബാബു എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ. അതിന് കാരണക്കാരിയായിട്ടുള്ള പി ദിവ്യ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇത്രയും ദിവസം ഒളിച്ചു നടക്കുകയായിരുന്നു. അവരൊരു മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വിധി ഇന്നായിരുന്നു. അപ്പൊ അവർക്ക് ജാമ്യം ഇല്ല എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അറസ്റ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അതും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇതൊരു നല്ലൊരു എന്താ പറയുക, ഒരു സൂചനയാണ്. കാരണം അവർക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, അതോടൊപ്പം തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്താ പറയുക, സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം സന്തോഷമാണ്. കാരണം അദ്ദേഹം മരിച്ചിട്ട് ഇന്നത്തേക്ക് ഒരു 10-15 ദിവസത്തോളം ആകുന്നു. ഇതുവരെ അതിന് കാരണക്കാരിയായിട്ടുള്ള ഈ പി ദിവ്യ പോലീസുമായിട്ട് സഹകരിക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റിനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല. അവരെ ഒളിച്ചിരിക്കുകയായിരുന്നു. അത് ഒളിച്ചിരുന്നുകൊണ്ട് തന്നെയാണ് അവരൊരു ജാമ്യാപേക്ഷ ഹർജി കോടതിയിൽ നൽകിയത്. അപ്പോൾ അതിന്റെ വിധി ഇന്നായിരുന്നു. എന്തായാലും നമ്മളെല്ലാവരും പൊതുസമൂഹം ആഗ്രഹിച്ചതുപോലെ തന്നെ പി ദിവ്യയ്ക്ക് ജാമ്യം ഇല്ല എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ്. പക്ഷേ നമുക്ക് സന്തോഷിക്കുന്നതിൽ ചെറിയ സങ്കടമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇവർക്ക് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകാമെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും അതിന് മുന്നേ ആയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു കേസിന് വളരെയധികം ഉപകാരമായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ത്രീക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മനുഷ്യനെ ഒരു കത്തിയെടുത്ത് കുത്തി കൊല്ലുന്നതിന് തുല്യമായിട്ടാണ് അവർ ചില വാക്കുകൾ പ്രയോഗിച്ച് ആ ഒരു മനോവിഷമത്തിലാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത്. അപ്പൊ എന്തായാലും ഈ ഒരു നിമിഷത്തിൽ തന്നെ നവീൻ ബാബു എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന്റെ ഭാര്യ മഞ്ജുഷ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അവരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് അവർക്ക് സന്തോഷിക്കാനൊന്നുമില്ല. കാരണം അവരുടെ ഭർത്താവ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അവർക്ക് ഇനിയിപ്പോ എന്ത് സന്തോഷിക്കാൻ. എങ്കിൽ പോലും എന്താ പറയുക, ഈ പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. കാരണം അവരുടെ ഭർത്താവിനും അതോടൊപ്പം അവരുടെ ആ ഒരു കുടുംബത്തിനും നീതി ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. എന്തായാലും ഇനിയെങ്കിലും പോലീസുകാർ എന്താ പറയുക, ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരുത്താതെ എത്രയും പെട്ടെന്ന് തന്നെ പി ദിവ്യ എവിടെയാണെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അവർക്ക് തക്കതായ ശിക്ഷകൾ അവർക്ക് കൊടുക്കുക. കാരണം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഈ പി ദിവ്യ ഒരു തലവേദനയാണെന്നാണ് കേൾക്കുന്നത്. കാരണം ഇവര് എന്താ പറയുക, ഇവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കൊണ്ട് തന്നെ പാർട്ടിക്ക് തന്നെ ഇത് വലിയൊരു മാനക്കേടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ ഇത്രയും ദിവസം ഒളിച്ചിരുന്നു. ഇനിയിപ്പോ എന്തായാലും ഇവർക്ക് ജാമ്യം കോടതി നിഷേധിച്ചത് കൊണ്ട് തന്നെ പോലീസ് എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്തു വരും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള രീതിയിലുള്ള ഒരു സംശയങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മളെപ്പോലുള്ള ജനങ്ങൾക്കറിയണം. അതോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റെ ആ ഒരു കുടുംബത്തിനും ഈ ഒരു വിഷയത്തിൽ സത്യാവസ്ഥ അവർക്കും അറിയണം. മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്യസന്ധതയും എന്താ പറയുക, ആ ഒരു ഇതെല്ലാം തെളിയിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് തെളിയിക്കപ്പെടണം. അതിനെല്ലാം ഈ പി ദിവ്യ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ. എന്തായാലും അതിനൊരു ശുഭസൂചനയായിട്ടാണ് പി ദിവ്യയുടെ ജാമ്യഹർജി ഇല്ല, അതായത് ജാമ്യം ഇല്ല എന്നുള്ളൊരു ന്യൂസ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് കേട്ടിട്ട് നമ്മുടെ പി ദിവ്യയ്ക്ക് അറ്റാക്ക് വരാതിരുന്നാൽ കൊള്ളാം. കാരണം അവരിങ്ങനെ ഒളിച്ച് ഓടിയൊക്കെ നടന്ന് വിഷമിച്ചിരിക്കുകയാണ്. അവർക്ക് BP കൂടി, ആശുപത്രിയിലായി. ഇനിയിപ്പോ ഈ ജാമ്യം എന്തായാലും അവർക്ക് നിഷേധിച്ചു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇവരെന്തെങ്കിലും നാടകങ്ങൾ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇവരെന്ത് നാടകം കളിച്ചാലും നമുക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവര് ഒറ്റൊരുത്തി കാരണമാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഉള്ള ആ ഒരു കുറ്റം ചുമത്തി 10 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണ് ഇവര് ചെയ്തിരിക്കുന്നത്. കിട്ടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു മനുഷ്യനും സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസർക്കും ഇതുപോലുള്ള അവസ്ഥകൾ വരരുത്. അതിന് ഉള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പി ദിവ്യ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ശിക്ഷ കിട്ടണം, അതിന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. പൊതുസമൂഹം മൊത്തം നവീൻ ബാബുവിനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത, അതൊരു സന്തോഷം തന്നെയാണല്ലേ. പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയിട്ടില്ല, പക്ഷെ ഇവർ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാനുള്ള എല്ലാ എന്താ പറയുക സാധ്യതകളുണ്ട്. അതിന് മുന്നേ ആയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പി ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയിട്ടില്ലല്ലോ, അപ്പൊ എന്തായാലും അവരെ ഉടനെ അറസ്റ്റ് ചെയ്യുമല്ലോ. ആ രംഗമൊക്കെ നമുക്കൊന്ന് കാണണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും
എന്താ പറയാ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, കാരണം ഇത്രയും ദിവസം അവര് പോയി ഒളിച്ച് അവരിരുന്നല്ലോ. അപ്പൊ അവരോർത്ത് എന്തോ എല്ലാ കാലത്തും അവർക്ക് അങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റും, അല്ലെ അവർക്ക് ജാമ്യം കിട്ടും എന്നൊക്കെ അവർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനി കാത്തിരിക്കാം പി പി ദിവ്യയുടെ അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശുഭ മുഹൂർത്തത്തിനായി നമുക്ക് കാത്തിരിക്കാം.